ഡൽഹി വിവേക് വിഹാറിൽ തീപിടുത്തത്തിൽ ഏഴ് കുഞ്ഞുങ്ങൾ പൊള്ളലേറ്റ് മരിച്ചു മരിച്ച ആശുപത്രി പ്രവർത്തിച്ചത് സർവത്ര നിയമവിരുദ്ധമായിട്ടെന്ന റിപ്പോർട്ട് അലോപ്പതി ഡോക്ടർക്ക് പകരം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ആയുർവേദ ഡോക്ടർ ഉടമകളുടെ അറിവോടെയാണ് താൻ ജോലി ചെയ്തിരുന്നതെന്നാണ് ഡോക്ടർ ആകാശ് പോലീസിനോട് വെളിപ്പെടുത്തിയത് ആർ രാധാകൃഷ്ണൻ മറ്റു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ വീണ്ടും പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം അശ്രദ്ധവയോടെയാണ് കാര്യങ്ങൾ ഈ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് മാറുകയാണ് ഡൽഹിയിലെ ഈ സംഭവം അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഒരു ശിശുരോഗ ആശുപത്രി ശിശുരോഗ വിദഗ്ധൻ പ്രവർത്തിക്കുന്ന ആശുപത്രി അതിന് നിയമപരമായിട്ട് നൽകുന്ന ലൈസൻസ് ആ ലൈസൻസിൻ്റെ മറവിൽ ചികിത്സ നടത്തി വന്നിരുന്നത് ഈ യോഗ്യതകൾ ഒന്നുമില്ലാത്ത ഡോക്ടർമാർ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ദന്ത ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രവർത്തിച്ച് ഡ്യൂട്ടി ഡോക്ടർ അടക്കമുള്ളവർ ആയുർവേദ ഡോക്ടർ എന്ന രീതിയിലാണ് ഈ ആശുപത്രി പ്രവേശിച്ചു പ്രവർത്തിച്ച് വന്നിരുന്നത് ഇവിടെ മാത്രമല്ല ഈ ആശുപത്രിയുടെ ഉപശാഖകൾ ഡൽഹിയിലെ പല മേഖലകളിൽ ഏതാണ്ട് നാലിടങ്ങളിലായിട്ട് വിവേക് വിഹാറിലുള്ള ഈ ആശുപത്രിയുടെ ശാഖകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു ിക്കുന്ന വസ്തുതയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എസ് കെ എൻ വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ശൃംഖല പല മേഖലകളിലും ഈ ഡോക്ടർമാരായി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് ഡൽഹിയിൽ എന്നുള്ളതാണ് വസ്തുത അങ്ങനെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവൻ ജനിച്ചു വീണേതാണ്ട് പതിനഞ്ച് ദിവസം മുതൽ ഇരുപത്തഞ്ച് ദിവസം അടക്കമുള്ള നാൽപ്പത്തഞ്ച് ദിവസം വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അവർക്ക് ഒന്ന് കരയാൻ പോലും പറ്റുന്ന അവസ്ഥ പോലും കിട്ടാത്ത വിധത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ആശുപത്രിയുടെ ഒരു ഭാഗത്തേക്കും പ്രവേശിക്കാനായിട്ട് മറ്റ് മാർഗങ്ങളില്ല ഒറ്റവാതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ആശുപത്രിക്ക് വേണ്ടിയിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു യോഗ്യതയും ഇല്ലാത്ത വിധത്തിലാണ് ഈ ആശുപത്രി പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും വെളിപ്പെടുന്നത് മാത്രമല്ല ഈ ആശുപത്രിക്ക് നൽകിയിരുന്ന ലൈസൻസ് ഒരു ശിശുരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന് പ്രവർത്തിക്കാൻ നാല് ബെഡുകളുള്ള ഒരു ആശുപത്രി എന്ന രീതിയിൽ അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ൻസ് നൽകിയിരുന്നത് ആ ലൈസൻസിന്റെ കാലാവധി നിലവിലുള്ള ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുകയും ചെയ്തിരുന്നു ഫയർ അനുമതി ഉൾപ്പെടെയുള്ള ഒരനുമതിയും ആ ആശുപത്രിക്ക് ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നില്ല അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇത്രയും നഗ്നമായിട്ടുള്ള വിധത്തിൽ അവിടെ നിയമലംഘനം നടത്തി വന്നത് വാസ്തവത്തിൽ നമുക്ക് ഈ അന്വേഷണം ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ ചികിത്സിക്കുക എന്നുള്ളതിലുപരി ഓക്സിജൻ സിലിണ്ടറുകളിൽ നിന്ന് മറ്റു സിലിണ്ടറുകളിലേക്ക് കൺവേർഷൻ നടത്തി കൊടുക്കുന്നതിന് ഒരു ഇടമായി ആ ആശുപത്രി ഉപയോഗിച്ചു വന്നിരുന്നു എന്നുള്ളതാണ് അങ്ങനെ നഗ്നമായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ ലംഘനത്തിന്റെ ഉദാഹരണമാണ് വിവേക് വികാറിലെ ഈ സംഭവം ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറയുന്നു രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഈ ഉടമയുടെ ദന്ത ഡോറക്ടറായിട്ടുള്ള ഭാര്യയുടെ അറസ്റ്റും ഇന്ന് രേഖപ്പെടുത്തും എന്നുള്ളതാണ് സൂചന